ഗായ്സ്, ടോപ്പ് ബെസ്റ്റ് ഇന്ത്യ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് അഭിനേതാക്കളെ കാണാൻ പോകുന്നു. അവർ എവിടെ നിന്നാണ് ഈ വലിയ തുക സമ്പാദിക്കുന്നത്, അവരുടെ മുഴുവൻ പണവും ഉപയോഗിച്ച് അവർ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി കാണുക. നമ്പർ 10, ഐശ്വര്യ റോയ്. ഐശ്വര്യ റോയ് 1994 മിസ് വേൾഡ് ആയിരുന്നു. ബോളിവുഡിനെ മാത്രമല്ല, രണ്ട് പതിറ്റാണ്ടിലേറെ ലോകവും ഭരിച്ചിരുന്നത് ഐശ്വര്യ റോയ് ആയിരുന്നു. ഐശ്വര്യ റോയുടെ നെറ്റ് വർത്ത് 220 കോടി രൂപയാണ്. ഇന്ത്യയിലെ ഡിബിയസ് ഡയമണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ ലോകസുന്ദരി. ഒരു ദിവസം 5 മുതൽ 6 കോടി രൂപയുടെ ബ്രാൻഡ് അംഗീകാരമുണ്ട്. ടൈംസ് നൌവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 70 ലക്ഷം രൂപ വില വരുന്ന മോതിരത്തിന്റെ അഭിമാന ഉടമയാണ് ഐശ്വര്യ. മെർസിഡീസ് ബെൻസ് S500 ബെന്റ്ലി CGT ഉടമയാണ് ഐശ്വര്യ. 2 വില്ലാസ് ഉണ്ട് ദുബായിലും സാങ്ച്വറി ഫോൾസിലും. അത് മാത്രമല്ല, ബാന്ദ്രയിൽ ഒരു അപ്പാർട്ട്മെന്റും അവരുടെ കയ്യിലുണ്ട്. നടനും നിർമ്മാതാവും ടെലിവിഷൻ അവതാരകനുമായ അഭിഷേക് ബച്ചനെ 2007 ഐശ്വര്യ വിവാഹം കഴിച്ചു. ഒരു വലിയ ഇന്ത്യൻ കുടുംബത്തിൽ നിന്നാണ് ബച്ചൻ വരുന്നത്. അതിൽ നിരവധി അംഗങ്ങൾ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ ഭാഗമാണ്. നമ്പർ 9, രൺബീർ കപൂർ. 2007 ഹിന്ദി ചലച്ചിത്രമായ സാവരിയയിൽ രൺബീർ കപൂറിന് ആദ്യ നേട്ടം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആസ്തി, അതായത് നെറ്റ്വർത്ത്, 322 കോടി രൂപയാണ്. മികച്ച നടൻ എന്ന മേഖലയിൽ കപൂർ നിരവധി ഫിലിംഫെയർ അവാർഡുകൾ നേടിയിട്ടുണ്ട്. രൺബീറിന്റെ സമീപകാല സിനിമകൾ ഹിറ്റ് മാത്രമല്ല, ബോക്സ് ഓഫീസിൽ വൻ വിജയവും നേടിയിട്ടുണ്ട്. 2013 അദ്ദേഹത്തിന്റെ യേ ജവാനി ഹേ ദിവാനി എന്ന ചിത്രം ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറി. രൺബീർ കപൂർ ഒരു സിനിമയ്ക്ക് 18 മുതൽ 20 കോടി രൂപ മാത്രമല്ല, ലാഭത്തിൽ ഒരു പങ്കുകൂടി ഈടാക്കുന്നു. കപൂർ ഒരു ദിവസം ബ്രാൻഡ് അംഗീകാരത്തിനായി 5 കോടി വരെ ഈടാക്കുന്നു. സഞ്ജുവിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ദീർഘകാലത്തേക്ക് ബോളിവുഡിലാണെന്ന് തെളിയിച്ചു. നമ്പർ 8, അനുഷ്ക ശർമ്മ. ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നറിയപ്പെടുന്ന അഭിനേത്രി പ്രശസ്ത ക്രിക്കറ്റ് താരമായ വിരാട് കോഹ്ലിയെ വിവാഹം കഴിച്ചു. ഇരുവരും ഏറ്റവും പ്രമുഖരായ ദമ്പതിമാരിൽ ഒരാളാണ്. അനുഷ്ക ശർമ്മയുടെ ആസ്തി, അതായത് നെറ്റ്വർത്ത്, 350 കോടി രൂപയാണ്. ബ്രൂ കോഫി, TVS സ്കൂട്ടി, നിവ്യ, എലൈറ്റ് ഇൻ കോസ്മെറ്റിക്സ്, പാൻറ്റീൻ തുടങ്ങിയ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് അനുഷ്ക. ന്യൂഷ് എന്ന ഫാഷൻ ലേബലും നടി സ്വന്തമാക്കി. ടോപ്പ് ബെസ്റ്റ് ഇന്ത്യയുടെ മറ്റ് വീഡിയോസും നിങ്ങൾ കാണുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 7, സെയ്ഫ് അലി ഖാൻ. ചില നടന്മാർ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്നു. അതിൽ ഒരു നടനാണ് സെയ്ഫ് അലി ഖാൻ. അതുകൂടാതെ നവാബ് ഓഫ് പട്ടോടി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആസ്തി 1220 കോടിയാണ്. ഭൂരിഭാഗം വരുമാനവും വരുന്നത് സിനിമകൾ, ബ്രാൻഡ് അംഗീകാരങ്ങൾ, സ്വകാര്യ നിക്ഷേപം എന്നിവയിൽ നിന്നാണ്. നാഷണൽ ഫിലിം അവാർഡ്സ്, പത്മശ്രീ, 6 ഫിലിംഫെയർ അവാർഡ് എന്നീ അംഗീകാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. സെയ്ഫ് അലി ഖാന്റെ ഭൂരിഭാഗം സ്വത്തുക്കളും നേടിയത് പൂർവികരിൽ നിന്നാണ്. സെയ്ഫ് അലി ഖാൻ തന്റെ പിതാവിൽ നിന്നും സ്വീകരിച്ച സ്വത്തിന്റെ കണക്കാക്കിയ മൂല്യം ഏകദേശം $135 മില്യൺ. ഓരോ സിനിമയ്ക്കും 6 മുതൽ 10 കോടി രൂപയും ഓരോ പരസ്യ ക്യാമ്പയിനിനും 3 മുതൽ 4 കോടി രൂപയുമാണ് അദ്ദേഹം ഈടാക്കുന്നത്. വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗവും അംഗീകാരങ്ങളുടെ പട്ടികയാണ്. ലൈസ്, ഏഷ്യൻ പെയിന്റ്സ്, പോൺസ്, അമൂൽ തുടങ്ങിയ പ്രശസ്ത കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് അദ്ദേഹം. ലോകമെമ്പാടുമുള്ള മനോഹരമായി രൂപകൽപ്പന ചെയ്ത 10 അപ്പാർട്ട്മെന്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. ഒരു രാജകുമാരൻ എന്ന നിലയിൽ ആഡംബര അക്സസറികളിൽ ഏർപ്പെടാൻ ഖാൻ ഇഷ്ടപ്പെടുന്നു. സെയ്ഫിന്റെ ഇളയ മകൾ സാറ അലി ഖാൻ ഇപ്പോൾ ബോളിവുഡിലെ മികച്ച നടിമാരിൽ ഒരാളാണ്. മുൻ നാട്ടുരാജ്യമായ പട്ടോടിയുടെ 10ാമത്തെ നവാബ് കൂടിയാണ് സെയ്ഫ്. നമ്പർ 6, ആമിർ ഖാൻ. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ബോളിവുഡ് നടനാണ് ആമിർ ഖാൻ. 1434 കോടി രൂപയാണ് ആമിർ ഖാന്റെ ആസ്തി. തന്റെ അഭിനയ ജീവിതം, നിർമ്മാണ കമ്പനി, ഉയർന്ന സഹകരണം, ബ്രാൻഡ് അംഗീകാരങ്ങൾ എന്നിവയിൽ നിന്ന് അദ്ദേഹം ധാരാളം ഡോളർ സമ്പാദിച്ചു. 1998 പുറത്തിറങ്ങിയ ഖയാമത് സേ ഖയാമത് തക് എന്ന ചിത്രത്തിലെ മുഖ്യ നായകനായ അദ്ദേഹം പ്രശസ്തിയിലേക്കും ജനപ്രീതിയിലേക്കും ഉയർന്നു. സത്യമേവ ജയതേ ഷോ ആതിഥേയത്വം വഹിക്കാൻ ആമിർ ഖാൻ എപ്പിസോഡിന് 3 കോടി രൂപ നൽകി. അദ്ദേഹത്തിന് വിശാലമായ ഒരു അന്താരാഷ്ട്ര ആരാധക ട്രാക്ക് റെക്കോർഡുണ്ട്, പ്രത്യേകിച്ച് ചൈനയിൽ.
ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായി മാറുന്നതിനു പുറമെ ആമിർ ഖാൻ ഈ മികച്ച 10 മികച്ച നടന്മാരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കാരണം കൊക്കക്കോള, ഗോദ്രേജ്, ടൈറ്റൻ വാച്ചസ്, ടാറ്റ സ്കൈ, ടയോട്ട ഇനോവ, സ്നാപ്ഡീൽ, വിവോ, മൊനാക്കോ ബിസ്ക്കറ്റ് അംഗീകാരങ്ങൾക്കായുള്ള വലിയ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 5, അക്ഷയ് കുമാർ. ഖിലാഡി കുമാർ അല്ലെങ്കിൽ ഖിലാഡി എന്നറിയപ്പെടുന്ന നടനാണ് അക്ഷയ് കുമാർ. അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി 1870 കോടി രൂപയാണ്. ഇന്ത്യൻ സൈന്യത്തോട് അദ്ദേഹത്തിന് വലിയ ബഹുമാനമുണ്ട്. രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യൻ സൈനികരുടെ കുടുംബത്തിനായി പലപ്പോഴും വലിയ തുക സംഭാവന ചെയ്തിട്ടുണ്ട്. ബോളിവുഡിലെ ഏറ്റവും ധനികരായ അഭിനേതാക്കളുടെ ലീഗിൽ അക്ഷയ് കുമാറും ഉൾപ്പെടുന്നുവെന്നതിൽ സംശയമില്ല. ഒരു സിനിമയ്ക്ക് 40 കോടി രൂപ വരെ ഫീസ് ഈടാക്കുന്നു. പ്രശസ്ത ഉൽപ്പന്നങ്ങളായ ഹോണ്ട മോട്ടോർസൈക്കിൾസ്, LG ഇലക്ട്രോണിക്സ്, മണപ്പുറം ഗോൾഡ് ലോൺ, തംസ് അപ്പ്, പെപ്സി, മൈക്രോമാക്സ് മൊബൈൽ, റെഡ് ലേബിൾ ടീ, റിലാക്സോ ഫുട്വെയർ എന്നിവയും അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. ഗോവയിൽ അഞ്ജുന ബീച്ചിലെ ഒരു ബംഗ്ലാവിനു പുറമെ മുംബൈയിൽ വർലിയിൽ ഒരു അപ്പാർട്ട്മെന്റുമുണ്ട്. നമ്പർ 4, സൽമാൻ ഖാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 5 അഭിനേതാക്കളിൽ ഒരാളാണ് സൽമാൻ ഖാൻ. സൽമാൻ ഖാന്റെ ആസ്തി 2304 കോടി രൂപയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ ബിവി ഹോത്തോ എസി 1988 ബോക്സ് ഓഫീസിൽ 22 കോടി രൂപ സമ്പാദിച്ചു. സൽമാൻ ഖാൻ ഒരു നടൻ മാത്രമല്ല, നിർമ്മാതാവും പ്രശസ്ത TV വ്യക്തിത്വവും കൂടിയാണ്. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങളും 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും നേടി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സൽമാൻ ഖാൻ തന്റെ ആസ്തിയുടെ ഒരു പ്രധാന ഭാഗം ചിലവഴിക്കുന്നു. തന്റെ ആസ്തിയിൽ നിന്ന് വളരെ ചെലവേറിയ ആഡംബര കാറുകൾ അദ്ദേഹം വാങ്ങുന്നു. സൽമാൻ ഖാന്റെ വീടിന്റെ പേര് ഗാലക്സി എന്നാണ്. വളരെ ചെലവേറിയ ബൈക്കുകളും കാറുകളും അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് സൽമാൻ ഖാൻ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. നമ്പർ 3, ഹൃതിക് റോഷൻ. നൃത്തം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ അഭിനയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു പേര് മറ്റാരുടേതുമല്ല, സൂപ്പർ ഡാൻസറും സൂപ്പർ ടാലന്റഡുമായ ഹൃതിക് റോഷൻ. അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ആസ്തി 2680 കോടി രൂപയാണ്. ബോളിവുഡിന്റെ ഗ്രീക്ക് ഗോഡ് എന്നാണ് ഹൃതിക് റോഷനെ അറിയപ്പെടുന്നത്. അദ്ദേഹം സമ്പന്നനും അറിയപ്പെടുന്നതുമായ ഒരു കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും കഴിവുകൾക്കും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയാം. ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കഹുന പ്യാർ ഹെ ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ആധുനിക സൂപ്പർ ഹീറോയായ ക്രിഷ് എന്ന സിനിമയിൽ അദ്ദേഹം കൃഷിന്റെ വേഷത്തിലും അഭിനയിച്ചു. പ്രശസ്ത കമ്പനികളായ കൊക്കക്കോള, മൗണ്ടൻ ഡ്യൂ, ഡോണിയ, നിർമ ഓപ്പോ മൊബൈൽ, ടാറ്റ ടിഗോർ, മാക്രോമാൻ തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ അദ്ദേഹം അംഗീകരിച്ചു. നിങ്ങൾക്ക് ഒരു കാഴ്ച നൽകാൻ, റോളക്സ് ഡേ ഡ്രീമർ, ബോളിവുഡിലെ മറ്റാരെക്കാളിലും വിലയേറിയ റോൾസ് റോയ്സ് എന്നിവ പോലുള്ള വാച്ചുകളും ആഡംബര കാറുകളും അദ്ദേഹം സ്വന്തമാക്കി. നമ്പർ 2, അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ബിഗ് ബി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. സഞ്ജീർ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ആദ്യം പ്രശസ്തിയിലേക്ക് ഉയർന്നു. മിസ്റ്റർ ബച്ചന്റെ ആസ്തി 2020 3066 കോടി രൂപയാണ്. കോൺ ബനേഗ കരോർപ്രതിക്ക് അദ്ദേഹം ലഭിച്ച സംഭാവനയുടെ പ്രതിഫലമാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ബിഗ് ബി ഇപ്പോൾ വർഷങ്ങളായി ആതിഥേയത്വം വഹിക്കുന്നു. 72 വയസ്സിൽ ഇന്നും നിരവധി സിനിമകളുടെയും പ്രൊജക്ടുകളുടെയും ഷോകളുടെയും ഭാഗമാണ് അദ്ദേഹം. 50 വർഷത്തിലേറെ നീണ്ട കരിയറിൽ ബോളിവുഡ് ഷെൻഷാ 200-ൽ അധികം ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 1970-കളിൽ അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം പെട്ടെന്ന് വലിയ പ്രശസ്തി നേടി. ബച്ചൻ എന്നത് രാജ്യമെമ്പാടുമുള്ള ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഒരു വീട്ടുപേരായി തീർന്നു. മാത്രമല്ല, മുൻ വർഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ച കോപാനുകുലനായ വേഷങ്ങൾ നൽകിയ ടൈപ്പ് കാസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം. വിഭാഗങ്ങളിലുടനീളമുള്ള നിരവധി വ്യക്തിത്വങ്ങളെ ഫലപ്രദമാക്കി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. 2019 മികച്ച നടനുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. ആൻഡ് നമ്പർ 1 ഈസ് ഷാറൂഖ് ഖാൻ. ബോളിവുഡിലെ ഏറ്റവും മികച്ച ധനികനായ നടനാണ് ഷാറൂഖ് ഖാൻ. അദ്ദേഹത്തിന്റെ ആസ്തി 5,270 കോടി രൂപയാണ്. ബോളിവുഡിലെ കിങ് ഖാൻ എന്നാണ് ഷാറൂഖിനെ വിളിക്കുന്നത്.
നൂറിലധികം ബോളിവുഡ് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആഡംബര ജീവിത ശൈലിയിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകത്തിലെ മികച്ച 10 ആഡംബര വില്ലകളിൽ ഒന്നാണ് ഷാറൂഖ് ഖാന്റെ വില്ല മന്നത്ത്. ഇതിന്റെ വില 250 കോടി രൂപയാണ്. 1992 ദിവാന എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. 4G എന്ന ടിവി സീരിയലിൽ ജോലി ചെയ്യുന്നതിലൂടെ കിങ് ഖാന്റെ ആദ്യ വരുമാനം 50 രൂപ മാത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ കാറുകളുടെ ശേഖരം ഷാറൂഖ് ഖാനുണ്ട്. ഇതിൽ റോൾസ് റോയ്സ്, ബെന്റ്ലി, ബുഗാട്ടി, BMW മുതലായ വലിയ ബ്രാൻഡുകളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹ ഉടമയും ട്രിബാഗോ നൈറ്റ് റൈഡേഴ്സ് കരീബിയൻ പ്രീമിയർ ലീഗ് ടീമിന്റെ ഉടമയുമാണ് നമ്മുടെ ഖാൻ. പ്രമുഖ ബ്രാൻഡുകളായ പെപ്സി, നോക്കിയ, ഹുണ്ടായ്, ഡിഷ് ടിവി, ഡെക്കോർ, ലക്സ്, ടാഗ്വർ, മറ്റു വലിയ ബ്രാൻഡുകൾ എന്നിവ ഖാൻ പിന്തുണച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിവിധ പിന്തുണയും ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷനും കാരണം മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബ്രാൻഡ് SRK എന്നാണ് വിളിക്കുന്നത്. പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിനോ പ്രത്യക്ഷപ്പെടുന്നതിനോ ഷാറൂഖ് ഖാൻ ഒരു ദിവസം 3.5 മുതൽ 4 കോടി വരെ ഈടാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ബോളിവുഡ് അഭിനേതാക്കൾ എന്ന വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇവരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നടൻ ആരാണെന്ന് കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. ടോപ്പ് ബെസ്റ്റ് ഇന്ത്യയുടെ മറ്റ് വീഡിയോസും നിങ്ങൾ കാണുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസിനെ കുറിച്ച് അറിയാൻ റിംഗ് ദി ബെൽ.